കല്യാൺ സിൽക്സ് ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ. കല്യാൺ സിൽക്സ്. കുറ്റിയാടി നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി CPM ജില്ലാ സെക്രട്ടറിയുടെ അംഗം KP കുഞ്ഞമ്മദ്കുട്ടിയെ പ്രഖ്യാപിച്ചതോടെ പ്രവർത്തകരിൽ ആവേശം അണപൊട്ടി. കുറ്റിയാടി മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമാക്കാൻ നൂറുകണക്കിന് ആളുകൾ അണിനിരന്ന മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആയഞ്ചേരിയിൽ നടന്നു. പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള തീരുമാനം നേതൃത്വം കൈക്കൊണ്ട സാഹചര്യത്തിലാണ് ആയഞ്ചേരിയിലെ കൺവെൻഷനിൽ ആയിരങ്ങൾ എത്തിച്ചേർന്നത്. കൺവെൻഷൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MP ഉദ്ഘാടനം ചെയ്തു. UDFും BJPയും കൈകോർത്തിരിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും കരീം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കുറ്റിയാടി അസംബ്ലി നിയോജക മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ വോട്ടിന് UDFന് വിജയം വരിക്കാൻ സാധിച്ചു. കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളിൽ 11 എണ്ണത്തിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF ആണ് ജയിച്ചത്. ഈ ജില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അന്ന് നമുക്ക് നഷ്ടപ്പെട്ട കുറ്റിയാടി, കോഴിക്കോട് സൗത്ത് എന്നീ രണ്ട് മണ്ഡലങ്ങൾ LDF ഒരുമിച്ച് നിന്ന് നല്ല നിലയിൽ പ്രവർത്തിച്ചാൽ അനായാസേന ജയിക്കാൻ സാധിക്കും. ഈ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കുറ്റിയാടിയിലും കോഴിക്കോട് സൗത്തിലും വോട്ടിൽ LDF ആണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിജയത്തെ തട്ടിക്കളയാൻ ആർക്കും സാധ്യമല്ല. ജനങ്ങൾ ആ തരത്തിലാണ് ചിന്തിക്കുന്നതെന്ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുണ്ട്. 1991 കേരളത്തിൽ BJP UDF പരസ്യമായും രഹസ്യമായും മുന്നണി ഉണ്ടാക്കിയത്. അന്നാണ് ബേപ്പൂരിൽ ഡോക്ടർ മാധവൻകുട്ടിയെ RSS-കാരനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDF അവതരിപ്പിച്ചത്. അഡ്വക്കേറ്റ് എം രത്നസിംഗിനെ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ അവതരിപ്പിച്ചത്. നിങ്ങളെല്ലാവരും ചേർന്ന് KP ഉണ്ണികൃഷ്ണനെ വിജയിപ്പിച്ച് രത്നസിംഗിനെ തോൽപ്പിച്ചു. വോട്ട് BJPയുടേതും UDFന്റെയും കൂടി ചേർത്താൽ LDF തോൽക്കേണ്ടതാണ്. 2-2, 4. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ 2-2, 4 അല്ല, ചിലപ്പോൾ 3 ആയിപ്പോവും, ചിലപ്പോൾ കൂടിപ്പോവും, പല കണക്കുകൂട്ടലും തെറ്റിപ്പോവും. മാധവൻകുട്ടി ബേപ്പൂരിൽ പരാജയപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആ മുന്നണി നേട്ടം ഉണ്ടാക്കിയില്ല. 2001 35 അസംബ്ലി മണ്ഡലത്തിൽ BJPയും UDFും രഹസ്യധാരണ ഉണ്ടാക്കി. പരസ്യധാരണ ഉണ്ടായാൽ കേരളത്തിൽ ജയിക്കില്ല എന്ന് അവർ മനസ്സിലാക്കി. BJP UDF കൂട്ടുകെട്ടിനെ ജനങ്ങൾ വോട്ട് ചെയ്യില്ല. അതാണ് ബേപ്പൂരും വടകരയും തെളിയിച്ചത്. രഹസ്യമായാൽ ആർക്കും മനസ്സിലാവില്ല. കുറച്ച് വോട്ട് അങ്ങോട്ട് ചെയ്യുക, കുറച്ച് വോട്ട് ഇപ്പുറത്ത് ഇങ്ങോട്ട് ചെയ്യുക എന്ന രഹസ്യധാരണ, ഈ രഹസ്യധാരണ ഉണ്ടാക്കിയത് സംബന്ധിച്ച വിവരങ്ങൾ അന്തരിച്ച BJPയുടെ നേതാവ് KG മാരാർ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പുസ്തകം പബ്ലിഷ് ചെയ്ത് മാർക്കറ്റിലൊക്കെ കിട്ടുമായിരുന്നു. പിന്നീട് ആ പുസ്തകം അവർ പിൻവലിച്ചു, പിന്നെ പ്രസിദ്ധീകരിക്കേണ്ട തീരുമാനിച്ചു. എന്നാലും കോപ്പികൾ പലയിടത്തും ഉണ്ട്. 2001 തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് 2-ാം മണ്ഡലം, ഇന്നത്തെ കോഴിക്കോട് സൗത്ത് അന്ന് കോഴിക്കോട് 2-ാം മണ്ഡലമാണ്, ഞാനായിരുന്നു LDF സ്ഥാനാർത്ഥി. 96 ഞാൻ ജയിച്ചിരുന്നു, 2-ാമത് മത്സരിക്കുക. 96 നയനാർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ചരിത്രപ്രധാനമായ പല നേട്ടങ്ങളും കേരളത്തിൽ ഉണ്ടാക്കിയ ഗവൺമെൻറ്റായിരുന്നു നയനാർ ഗവൺമെൻറ്. കുഞ്ഞമ്മദ്കുട്ടിയെ ആർപ്പുവിളിയോടെയാണ് പ്രവർത്തകർ വരവേറ്റത്. പി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KP കുഞ്ഞമ്മദ്കുട്ടി, CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ, CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സത്യൻ മുഗേരി, സി ഭാസ്കരൻ, മുഖം മുഹമ്മദ്, KK ലതിക, V കുഞ്ഞാലി, K ലോഹ്യ, KK ദിനേശൻ, സി സത്യചന്ദ്രൻ, CH ഹമീദ, TK കുഞ്ഞിരാമൻ, KP പവിത്രൻ, വിനോദ് ചെറിയത്ത, ആയാടത്തിൽ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. KK നാരായണൻ സ്വാഗതം പറഞ്ഞു. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഒരേ കണ്ണുകൊണ്ട് കണ്ട് ജനങ്ങളെയാകെ ഒരുപോലെ കണ്ട് വികസന പ്രവർത്തനങ്ങളെല്ലാം പ്രാവർത്തികമാക്കുന്നതിന് തുറന്ന മനസ്സോടെ ഗവൺമെൻറ് തയ്യാറായി.
എന്നാൽ യഥാർത്ഥത്തിൽ ഫലത്തിൽ കുറ്റിയാടിക്ക് 5 വർഷം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. വികസനം ഒരടിപ്പാണ് ഉണ്ടായത്. അപ്പുറത്തുപ്പുറത്തെല്ലാമുള്ള തൊട്ടുകിടക്കുന്ന മണ്ഡലങ്ങളിലെ അവിടങ്ങളിലെല്ലാം നടന്നതിൻ്റെ 1/4 പോലും വികസനങ്ങൾ ഇവിടെ കൈവരിക്കാൻ കഴിഞ്ഞില്ല. ഏതെങ്കിലും വിധത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് പുറത്തിരിഞ്ഞതുകൊണ്ടല്ല, ഇവിടെ അതിന് ജനങ്ങൾ അധികാര പിന്നെ ജയിപ്പിച്ച MLA താല്പര്യപ്പെടുത്തില്ല, അദ്ദേഹം അതിന് മെനക്കെട്ടില്ല, ചിന്തിച്ചില്ല. ഒരു കടലാസിൽ എഴുതിയിട്ട് ഗവൺമെൻറ്റിന് മുമ്പിൽ സമർപ്പിക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം പോലും നിറവേറ്റിയില്ല. അദ്ദേഹം ഒരു പാർട്ട് ടൈം MLA ആയിരുന്നു. നമുക്ക് അനിവാര്യമായിട്ടുള്ളത് ഒരു ഫുൾ ടൈം MLA ആണ്. ആ ഒരു ഫുൾ ടൈം MLA നാടിൻ്റെ കൂടെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു മുഴുവൻ സമയ MLAയെ തിരഞ്ഞെടുക്കാനുള്ള ദൃഢനിശ്ചയവുമായിട്ടാണ് ഈ നാട് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത് എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഈ കൺവെൻഷൻ. കേരളം കാത്തിരുന്ന ഏറ്റവും വലിയ ഡിസ്കൗണ്ട് സെയിൽ തിരിച്ചെത്തുന്നു. കല്യാൺ സിൽസ് ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ. സാരി, ലേഡീസ് വെയർ, മെൻസ് വെയർ, കിഡ്സ് വെയർ എന്നിവയിലെ അതിശയിപ്പിക്കുന്ന കളക്ഷനുകൾ സ്വന്തമാക്കൂ 10 മുതൽ 50% വരെ വില കുറവിൽ. കാഞ്ചീപുരം സാരികൾക്കായി പ്രത്യേക വിഭാഗം കല്യാൺ സിൽസ് ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ. കല്യാൺ സിൽസ്.